സർക്കാരിന്റെ തൊഴിൽ വിരുദ്ധ നയത്തിൽ പ്രതിഷേധിച്ച് സ്വകാര്യ ബസ്സുകൾ ഒക്ടോബർ 31-ന് സൂചനാ പണിമുടക്ക് നടത്തും. വിദ്യാർത്ഥികളുടെ കൺസെഷന്റെ കാര്യത്തിൽ ഗതാഗത മന്ത്രി നടത്തുന്ന പ്രസ്താവനകൾ വസ്തുതകൾ മറച്ചുവെച്ചുകൊണ്ടാണെന്ന് ഭാരവാഹികൾ ആരോപിച്ചു. ബിജെപി ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും നടപ്പിലാക്കാത്ത കേന്ദ്ര നിയമങ്ങൾ കേരളത്തിൽ സർക്കാർ അടിച്ചേൽപ്പിക്കുകയാണെന്നും സമരസമിതി ഭാരവാഹി ടി ഗോപിനാഥൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വിദ്യാർത്ഥി നിരക്ക് വർദ്ധിപ്പിക്കാതെ ബസ് വ്യവസായം മുന്നോട്ടു പോവില്ലെന്നാണ് ജസ്റ്റിസ് രാമചന്ദ്രൻ റിപ്പോർട്ടിലുള്ളത്. സർക്കാർ നിയോഗിച്ച പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ കെ രവിരാമൻ കമ്മീഷനും വിദ്യാർത്ഥികളുടെ ചാർജ് വർദ്ധിപ്പിക്കണമെന്ന നിർദ്ദേശം സർക്കാരിന് മുന്നിൽ വെച്ചിട്ടുണ്ട്. ഇതെല്ലാം മറച്ചുവെച്ചാണ് ഗതാഗതമന്ത്രി പ്രസ്താവനകൾ നടത്തുന്നത്. കേരളം വ്യവസായ സൗഹൃദമാണെന്ന സർക്കാരിന്റെ വാദങ്ങൾ പൊള്ളയാകുന്ന തരത്തിലാണ് ബസ് വ്യവസായ മേഖലയിൽ സർക്കാർ ഇടപെടുന്നത്. അതിദരിദ്രരായ വിദ്യാർത്ഥികൾക്ക് സൗജന്യ യാത്ര അനുവദിക്കണമെന്ന സർക്കാർ നിലപാട് ഒരു തരത്തിലും അംഗീകരിക്കില്ല. 140 കിലോമീറ്റർ ലിമിറ്റഡ് സ്റ്റോപ്പ് സർവീസുകളെ സർക്കാർ ഇല്ലാതാക്കിയത് നഷ്ടത്തിലായ സർവീസിനെ കട്ടപ്പുറത്ത് കയറ്റുന്നതിന് സമമാണ്. ക്യാമറയും സീറ്റ് ബെൽറ്റും സ്ഥാപിക്കുന്നതിലെ പ്രയാസം പറയുകയും സമയദൈർഘ്യം ആവശ്യപ്പെടുകയും ചെയ്തിട്ടും സർക്കാർ അനുകൂല നടപടി സ്വീകരിച്ചിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷം സ്വകാര്യ ബസ് വ്യവസായത്തെ തകർക്കുന്ന നടപടിയാണ് നടപ്പിലാക്കുന്നത്. സ്വിഫ്റ്റിന് കൂടുതൽ സൂപ്പർഫാസ്റ്റ്, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഫാസ്റ്റ് പാസഞ്ചർ എന്നിവയ്ക്കായാണ് സ്വകാര്യ ബസ് വ്യവസായത്തെ ഇല്ലാതാക്കുന്നത്. ചർച്ചകൾ പ്രഹസനമാക്കുന്ന സർക്കാരിന്റെ സ്ഥിരം പരിപാടിക്ക് കൂട്ടുനിൽക്കില്ല. ഒക്ടോബർ 31-ന് നടത്തുന്ന സൂചനാ പണിമുടക്കുകൊണ്ട് പരിഹാരമായില്ലെങ്കിൽ നവംബർ മുതൽ അനിശ്ചിതകാല സമരം നടത്തുമെന്നും ടി ഗോപിനാഥ് പറഞ്ഞു. ജസ്റ്റിസ് രാമചന്ദ്രൻ കമ്മീഷൻ റിപ്പോർട്ട് സർക്കാരിന് മുമ്പിലിരിക്കുമ്പോൾ അതിന്റെ പകുതി ഭാഗം എടുത്ത് വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാതെ ഒരു യാത്രാ നിരക്ക് വർദ്ധനമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. ഞങ്ങൾ ഈ ബഹുമാനപ്പെട്ട ഗതാഗത വകുപ്പ് മന്ത്രിയെ കണ്ടപ്പോ അതിന് അല്പം കൂടി സമയം വേണം എന്ന് പറയുകയുണ്ടായി. പിന്നീട് ഞങ്ങൾ വീണ്ടും ഒരു നടപടി ഉണ്ടാകുന്ന സാഹചര്യം വീണ്ടും ഞങ്ങൾ കണ്ടപ്പോ ഇതിന് മറ്റൊരു കമ്മീഷനെ നിയോഗിക്കണം എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി പറയുകയും ഒരു പ്ലാനിംഗ് ബോർഡ് അംഗം കെ രവിരാമൻ അധ്യക്ഷനായ മറ്റൊരു കമ്മീഷനെ സർക്കാർ തീരുമാനിക്കുകയും ചെയ്തു. പക്ഷെ ആ കമ്മീഷൻ നിയമിക്കുമ്പോൾ അതിന് 6 മാസ കാലാവധിയാണ് പറഞ്ഞിരുന്നത്. അപ്പൊ ഞങ്ങളോട് പറഞ്ഞ 6 മാസം കൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക, 6 മാസത്തിനുള്ളിൽ നിങ്ങൾ തീരുമാനം ഉണ്ടാക്കി തരാം എന്നാണ് നമ്മൾ അന്നും പറഞ്ഞത്. അപ്പൊ 6 മാസം കഴിഞ്ഞിട്ടും നടപടി ഉണ്ടാവാതെ രവിരാമൻ കമ്മീഷന്റെ അംഗങ്ങൾ ഞങ്ങൾ ചർച്ചയ്ക്ക് വിളിച്ചു, ഞങ്ങൾ ഹിയർ ചെയ്തു, ഞങ്ങളുടെ എല്ലാ വിഷയങ്ങളും കേട്ടു, ബാക്കി എല്ലാ മേഖലകളിലും ഹിയർ ചെയ്തു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. അദ്ദേഹം റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെന്നാണ് ഞങ്ങൾ അറിയാൻ കഴിഞ്ഞത്. പക്ഷെ അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞിട്ട് 1 വർഷം കഴിഞ്ഞിട്ടും സംസ്ഥാന സർക്കാർ വിദ്യാർത്ഥികളുടെ യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നത് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇപ്പോ ഞങ്ങളുടെ സർവീസുകൾ നിർത്തിവെച്ചുകൊണ്ടുള്ള ഒരു സമര പരിപാടിയിലേക്ക് നീങ്ങാൻ നിർബന്ധിതരായത്. സമരസമിതി ഭാരവാഹികളായ കെ സത്യൻ, എ എസ് ബേബി, കെ രവീന്ദ്രകുമാർ, എൻ വിദ്യാധരൻ, കെ ഐ ബഷീർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. UTV ന്യൂസ്, പാലക്കാട്.